Hi friends, in this video, I am coming here to Knaresborough Castle. I am coming here to Knaresborough Castle. Nidd എന്ന് പറയുന്ന നദിയുണ്ട് അപ്പോൾ നിഡ് റിവർ ആണ് ഇപ്പോ ഇതിന്റെ താഴെ കൂട പോകുന്നത് അപ്പോൾ നിഡ് റിവറിലുള്ള ബോട്ടിംഗും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും പാവണ്ടോ ആ ഒരു ബ്രിഡ്ജ് ഇപ്പോ കാനസ്ബ്രോ എന്ന് പറഞ്ഞു നമ്മൾ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ തന്നെ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് ആണ് അപ്പോൾ ആ ഒരു ബ്രിഡ്ജും അതിന്റെ താഴെയുള്ള ബോട്ടിംഗും കാര്യങ്ങളും എല്ലാം ഈ ഒരു കാസലിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും അപ്പോൾ അവിടെ ആ ബോട്ടിംഗിനായിട്ട് ഒരുപാട് പേര് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാസലിൽ നിന്ന് ആ വ്യൂസ് കാണാൻ വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട് 1644 സിവിൽ വാറിലാണ് ഈ കനസ്ബ്രോ കാസിൽ തകർന്നത് ഇതുണ്ട് ഇപ്പോ നമ്മൾ ആ പറഞ്ഞ നിഡ് നദിയുടെ താഴെ ആൾക്കാർ ബോട്ടിംഗ് ചെയ്യുന്നതാണ് ഇപ്പോ കാണാൻ പറ്റുന്നത് കണ്ടോ അത് അവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് ആണ് ആ ഒരു ബോട്ടിംഗ് അപ്പം ആ ഒരു ബ്രിഡ്ജ് അതായത് തൊട്ട് മേളിൽ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് നമ്മളിപ്പോ കനസ്ബ്രോ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ ആദ്യം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ ഒരു ബ്രിഡ്ജിന്റെ പിക്ചറാണ് ഇപ്പൊ ഈ കാനസ്ബ്രോ കാസിൽ എന്ന് പറഞ്ഞ അന്ന് കാലത്തുണ്ടായിരുന്ന രാജാവിന്റെ ഫാമിലി സമ്മർ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്ന ആ ഒരു പാലസ് ആണ് ഈ കാനസ്ബ്രോ പാലസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാനസ്ബ്രോ പാലസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന കുറച്ച് തകർന്ന ആ ഒരു ഭാഗവും പിന്നെ കുറച്ച് നല്ല ഗാർഡനും കുറച്ച് ഫ്ലവറും കാര്യങ്ങളും ഒക്കെ വെച്ച് ഗാർഡൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗാർഡനിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇവൻറ്റുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അതായത് വിഷ്വൽ ആർട്സ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് അപ്പം അതിനെയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ ഒരു കാനസ്ബ്രോ കാസിലേക്ക് എത്തിച്ചേരാറുണ്ട് പിന്നെ ഈ കാസിലെ ഒരു പ്രധാന അട്രാക്ഷൻ ആയിട്ട് ഇതിൻ്റെ സീക്രട്ട് അണ്ടർഗ്രൗണ്ട് വേ അതിൻ്റെ പേര് തന്നെ സാലിപോർട്ട് എന്ന് പറയുന്ന ഒരു വേ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിവേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലായിരുന്നു പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേർ പേടിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ അണ്ടർഗ്രൗണ്ട് വേയിലേക്ക് പോയില്ല ഇപ്പം നമുക്ക് ഈ കാസിലിൻ്റെ ഈ ഒരു പരിസരത്ത് വന്നിരുന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇരിക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈവൻ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് പോലും കാർ പാർക്കൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു അതുപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഈ കാനസ്ബ്രോ കാസിലിൻ്റെ സൈഡിലുള്ള ആ ചെറിയ ടൗൺ എന്നൊക്കെ പറഞ്ഞാലും ചെറിയ നാരോ റൂട്ടാണ് ഒരു വണ്ടിക്ക് പോകാവുന്ന വഴിയേ ഉള്ളൂ കൂടുതൽ റോഡുകളും വൺ വേ സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ കൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ ആ ഒരു നാരോ ആയിട്ടുള്ള റോഡ് വഴിയാണെങ്കിൽ കൂടെ ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വണ്ടി ഓടിച്ചെത്തി ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കാരണം നല്ലൊരു വെതറുള്ളൊരു ദിവസം ആയതുകൊണ്ട് ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനും പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത് കാനസ്ബ്രോയിൽ വന്നു പോകുന്ന ആർക്കാണെങ്കിലും ഈ ഒരു ക്യാസിൽ വന്ന് കയറി കണ്ടിട്ട് പോകാം നല്ല ഭംഗിയുള്ള ഒരു ക്യാസിലാണ് അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ഫീസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല ചെറിയ ചെറിയൊരു കാർ പാർക്കിങ്ങിൻ്റെ ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തകർന്ന ആ ഒരു ക്യാസിലാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും
താഴെ നല്ലൊരു റിവർ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ആണ്. ആർക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോ തന്നെ ചൈനയിലും ജപ്പാനിലൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഇതിന് മേളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന. ക്യാസിൽ വലിയതായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞാലും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കനസ്ബ്രോ ടൗണും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കനസ്ബ്രോ ക്യാസിലൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.